നമസ്കാരം. തത്വമേ ടിവിയുടെ എല്ലാ പരിപാടികളും കാണുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ നന്ദി. അപ്പോൾ വീണ്ടും വാർത്തയുടെ സത്യങ്ങൾ തേടിയുള്ള ഈ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് വാർത്തകൾ ഉറയിൽ നിന്ന് ഊരിയെടുത്താലോ. ഒരു വിപ്ലവ ഗാനത്തോടെ തുടങ്ങാം. ശ്രീ ദാവൂദ് ഇബ്രാഹിം രചിച്ച് മിസ്റ്റർ റമീസ് ഈണം നൽകിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സോപ്പ് കുട്ടപ്പൻ ആൻഡ് പാർട്ടി. പാട്ടിങ്ങനെയാണ്. ഓഴവാങ്ങി പാലയിൽ നുയർന്നു വന്ന ജോസുമോൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പന്തമായി ജ്വലിക്കവേ നോക്കുവിൻ സഹാക്കളെ നമ്മൾ പെട്ട പാടുകൾ ആയിരങ്ങൾ കോഴ കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ഈ ഗാനത്തിൻ്റെ കാസറ്റിനും സിഡിക്കും സമീപിക്കുക UKG സെൻറ്റർ പാളയം തിരുവനന്തപുരം 1. സംഘനൃത്തം ചെയ്യാനായി ഈ ഗാനം ഉപയോഗിക്കുന്നവർ കമ്പനിക്ക് റോയൽറ്റി കോഴയായി തരണം എന്ന് ആദ്യമേ അറിയിച്ചുകൊള്ളുന്നു. കോഴയാണോ കോഴിയാണോ ആദ്യമുണ്ടായത് എന്ന തർക്കത്തെ തുടർന്ന് കാലങ്ങളായി കച്ചവടം മുടങ്ങിക്കിടന്നിരുന്ന പാലായിലെ കോഴി ഫാം ഉടമകൾക്ക് ഇനി ആശ്വാസത്തിൻ്റെ ദിനങ്ങളാണ്. വാങ്ങാൻ ആളില്ലാതെ മുട്ടയിട്ടടയിരിക്കുകയായിരുന്ന ഫാമിലെ പ്രധാന കരിങ്കോഴിയെ നല്ല വില കൊടുത്ത് വാങ്ങാൻ ഒരു ബീഹാർ പാർട്ടി തയ്യാറായതോടെ ഫാമിൽ എല്ലാവരും സന്തോഷത്തിലാണ്. ഇനി ഇടുന്ന മുട്ടകൾ മറ്റ് ആവശ്യക്കാർക്ക് നൽകാനില്ലെന്നും എല്ലാം ബീഹാർ പാർട്ടി പൊരിച്ച് തിന്നുമെന്നും കരിങ്കോഴി അഭിമാനത്തോടെ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ 3 അക്ഷരങ്ങൾ മാത്രമുള്ള ചുരുത്തെഴുത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ICU അസോസിയേഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അടുത്തിടെയായി NIA CBI തുടങ്ങിയ ഒട്ടേറെ വാക്കുകൾ പല സ്വർണ ബിസ്ക്കറ്റ് ഇറക്കുമതിക്കാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി. ഇത്തരം വാക്കുകൾ കേൾക്കുന്ന മാത്രയിൽ ഇറക്കുമതിക്കാരുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി കൂടുന്നതായും നിലവിളി ശബ്ദം ഘടിപ്പിച്ച ആംബുലൻസിൽ നഗരത്തിലെ ചില പ്രത്യേക ആശുപത്രി ICUയിലേക്ക് കുതിച്ചെത്തുന്നതായും അസോസിയേഷൻ അറിയിച്ചു. ഈ വർഷത്തെ അധോലോക സിനിമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അവാർഡ് കമ്മിറ്റി പ്രസിഡന്റ് KPCC കുട്ടപ്പനാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. മികച്ച നടൻ ശ്രീ ദാവൂദ് ഇബ്രാഹിം, മികച്ച സ്വഭാവ നടൻ മിസ്റ്റർ റമീസ്, മികച്ച നടി സ്വപ്ന സുഗുണൻ, മികച്ച സംവിധായകൻ ജലാൽ കേറ്റി, മികച്ച ഛായാഗ്രഹൻ ശിവശങ്കർ കേറ്റി, സ്പെഷ്യൽ എഫക്ട്സ് മഹേഷ് പൊടിയേരി, ശബ്ദ സംയോജനം News 88, ഹാസ്യ നടൻ പാഷാണം ഷാജി. അവാർഡ് ദാനം 23-ാം തീയതി കൊച്ചിയിൽ നടക്കും. Run. ഇനി ഒരു തിരുത്താണ്. 2014 താൻ രചിച്ച് UKG സെൻറ്റർ പ്രസിദ്ധീകരിച്ച കോഴമാണിയെ കൂട്ടിലാക്കൽ എന്ന നോവലിലെ 5-ാം അധ്യായത്തിൽ നോവലിലെ നായകൻ്റെ വീടിനെ കുറിച്ചുള്ള വർണ്ണനയിൽ ഒരു തെറ്റ് കടന്നുകൂടിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പ്രശസ്ത ക്രൈം ത്രില്ലർ നോവലിസ്റ്റ് സഖാവ് പിച്ചാത്തി ബാലൻ അറിയിച്ചു. നായകൻ്റെ വീട്ടിൽ നോട്ടെണ്ണൽ യന്ത്രമുണ്ട് എന്നെഴുതിയത് വോട്ടെണ്ണൽ യന്ത്രമുണ്ട് എന്ന് തിരുത്തി വായിക്കണമെന്ന് ബാലൻ അറിയിച്ചു. GDP നഷ്ടപ്പെട്ട ഭാരതത്തിന് അയൽ രാജ്യമായ ബംഗ്ലാദേശിൻ്റെ ഒരു കൈ സഹായം. 2021 ജനുവരി മുതൽ ജോലിയും കൂലിയും ഇല്ലാതെ ഇന്ത്യയിലേക്ക് മതിൽ ചാടി വരുന്ന എല്ലാ ബംഗ്ലാദേശികളുടെയും കയ്യിൽ 250 ഗ്രാം GDP കൂടി കൊടുത്തുവിടുമെന്നും ഭാരതത്തിലെ പ്രത്യേകിച്ചും കേരളത്തിലെ പട്ടണിപാവങ്ങൾക്ക് അത് ഒരു നേരത്തെ ആഹാരത്തിന് മതിയാകുമെന്നും ബംഗ്ലാദേശ് മോണിറ്ററി ഫണ്ട് അറിയിച്ചു. കൊണ്ടുവരുന്ന GDP ഉടൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ വെയിലത്ത് വച്ച് ഉണക്കി സൂക്ഷിക്കാമെന്നും ഭാവിയിൽ GDP ക്ഷാമം നേരിടുമ്പോൾ അത് വേവിച്ച് തിന്നാമെന്നും മോണിറ്ററി ഫണ്ട് അറിയിച്ചു. BBI എന്ന് കേട്ടാൽ നമുക്ക് വല്ലതും തോന്നുമോ? ഒന്നും തോന്നാൻ സാധ്യതയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ പേരിൽ ആദ്യ അക്ഷരം കേട്ടാൽ ഉടനെ എവിടെ നിന്നോ ഓടി വരുന്ന നെഞ്ചുവേദനയെക്കുറിച്ച് പ്രേക്ഷകർക്കറിയാമായിരിക്കും. ആ നിലവിളി ശബ്ദവും നിടുവോ?
എന്ന് നിലവിളിച്ചുകൊണ്ട് സ്ട്രെച്ചറിൽ കിടന്ന് ഓട്ട കണ്ണിട്ട് നോക്കിയ ഭയരാജൻ സഖാവിനെ പിന്നീട് പാട്ടുപാടി പുകഴ്ത്തി ചുമലിലേറ്റി നടന്ന കാഴ്ചയും ഏറെ രസകരമായിരുന്നല്ലോ. ഇപ്പോഴിതാ പുതിയൊരു നിലവിളി ശബ്ദവുമായി നമ്മുടെ കുട്ടിശങ്കരൻ്റെ നെട്ടോട്ടമാണ് ഈ വാരത്തിലെ പ്രധാന ഊരിപ്പിടിച്ച വാർത്ത. കുടുങ്ങും എന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ സകല സഹാക്കന്മാരും പാവത്തെ കൈയൊഴിഞ്ഞപ്പോൾ അവസാന അടവ് എന്ന നിലയ്ക്കായിരിക്കും കുട്ടിശങ്കരൻ ഈ കടുംകൈ ചെയ്തത്. എന്ത് പറയാൻ, പാലം കടന്നപ്പോൾ ദേ കൂരായണ കൂരായണ. എന്തുവാണേ ഇത്? ഭിന്നാമിന്റെ കിട്ടുന്ന തുറുകുവട്ടോ. എല്ലാവർക്കും ഈ വാർത്തകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എങ്കിൽ നമ്മുടെ ഈ പരിപാടികളെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതുവരെ ഈ വാർത്തകൾ ഹൃദയത്തിലേക്ക് ഇടുകയാണ്. എല്ലാവർക്കും നന്ദി.